മാലിക് ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷമീർ മുഹമ്മദ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആളിയാർ അണക്കെട്ടിന് സമീപത്താട്ടോ. മലനിരകളാൽ സമ്പന്നമായ പൊള്ളാച്ചിക്കടുത്ത് വളരെ മനോഹരമായ ഒരു പാർക്കോട് കൂടിയാണ് ഈ പഴയകാലത്തെ നിർമ്മിതിയായ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നിന്നുള്ള ചെറിയ വീഡിയോയാണ് മാലിക് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. ഈ പ്രധാന കവാടത്തിലെ കൗണ്ടറിൽ നിന്ന് വെറും 5 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിച്ചെത്തുന്നത് മനോഹരമായ ഒരു ഉദ്യാനത്തോടു കൂടിയ പാർക്കിനകത്തേക്കാട്ടോ. മൈസൂർ പാർക്കിനോടൊക്കെ സമാനതകളുള്ള ഈ ചെറിയ പാർക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ജലധാരകളും കുറേ കനാലുകളും നമുക്കിവിടെ കാണാം. എന്തായാലും വളരെ മനോഹരമായ രീതിയിലാട്ടോ ഈ പാർക്ക് ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത്. അയ്യാർ ഡാമിന് സമീപത്തുള്ള ഒരു മിനി പാർക്കിനകത്താണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയത്. എന്തായാലും വെക്കേഷൻ സമയം ആയതുകൊണ്ടാവാം ധാരാളം കുട്ടികളെയും നമുക്ക് ഈ പാർക്കിനകത്തേക്കും കാണാട്ടോ. ഉദ്യാനവും അക്വേറിയവും പ്ലേ ഏരിയ ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ പാർക്ക് തന്നെയാട്ടോ ഇതെന്തായാലും. തമിഴ്നാട് ഫിഷറീസ് കോർപ്പറേഷനാണ് ഇതിൻ്റെ പരിപാലന ചുമതലയൊക്കെ നിർവഹിച്ചു പോരുന്നത്. ഈ ചെറിയ കനാലിലെ കുട്ടികളും മുതിർന്നവരൊക്കെ നീന്തി കളിക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തായാലും കുട്ടികളെ സംബന്ധിച്ച് നീന്തലൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ചെറിയ കനാൽ. സംഗതി തിരക്കേടില്ല, കൊള്ളാല്ലേ. ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അതിൻ്റെ നീളൻ വാക്വേകൾ നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ചയാണ്. ഈ കരിമ്പാറക്കെട്ടിന് മേലെയായിട്ട് അതേ ഒറിജിനലി വെല്ലുന്ന രീതിയിലെ ഒരു കടുവയുടെ ഒരു മോൾഡിംഗ് ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ എന്നാൽ ആ വിദൂരത്തായിട്ട് ആളിയാർ അണക്കെട്ട് നമുക്ക് കാണാം. പ്രധാനമായും ജലസേചനാർത്ഥം നിർമ്മിച്ചിട്ടുള്ള ഒരു അണക്കെട്ട് കൂടിയാണ് ആളിയാർ അണക്കെട്ട്. ഇതിങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം ഈ അണക്കെട്ടിന് മേലെത്താനായിട്ട്. പൊള്ളാച്ചിയിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ മാത്രമാട്ടോ ഈ ഭാഗത്തു നിന്നുള്ള ദൂരം. ഈ സ്റ്റെപ്പിന്റെ ഇരുഭാഗങ്ങളിലൊക്കെ ആയിട്ട് പച്ചപ്പൊക്കെ വളർന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയാട്ടോ. നമ്മുടെ കേരളത്തിലെ ബാണാസുര അണക്കെട്ടിന് സമാനമായ രീതിയിലുള്ള ഒരു അണക്കെട്ട് തന്നെയാണ് ഈ ആളിയാർ അണക്കെട്ട്. ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു ഡാമാണ് ഈ ആളിയാർ ഡാം. പ്രധാനമായും ജലസേചനാർത്ഥം നിർമ്മിച്ച ഒരു അണക്കെട്ട് കൂടിയാണത്. ആളിയാർ ഡാമിന് മേലെയാട്ടോ മാലിക് ബ്ലോഗ്സിൻ്റെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങ് കണ്ടെത്താതെ ഒരു പ്രവേറിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ അതേ പർവ്വതങ്ങളാണ് മുഴുവൻ കാണുന്ന കാഴ്ചകൾ. എന്തായാലും മുമ്പ് നമ്മൾ ഇവിടേക്ക് ഇറങ്ങി വന്ന റൂട്ടാണ് അതേ ആ മേലേക്ക് കാണുന്നത് കംപ്ലീറ്റ്. എന്തായാലും വളരെ മനോഹരമായ ഒരു റിസർവയർ തന്നെയാട്ടോ. നമ്മൾ കേരളത്തിലേതുപോലെ ഈ ഭാഗത്ത് അത്ര കണ്ട മഴയില്ല, അതുകൊണ്ട് റിസർവയറിൽ ജലമൊക്കെ വളരെ കുറവാണ്. ഇനി ആ ഭാഗത്തൊക്കെ അടിച്ചൊരു ബോട്ട് നമുക്ക് അവിടെ കാണാവുന്നതാട്ടോ. എന്തായാലും നമുക്കത് ഇവിടുന്ന് റിസർവയർ വരെ ഇറങ്ങിച്ചെല്ലാനുള്ളൊരു അവസ്ഥയൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആളുകളാരും ആ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് കാണുന്നില്ല കേട്ടോ. ഇത് ആ ഭാഗത്തായിട്ട് കുറേ കൊട്ടവഞ്ചികളെ കയറ്റി വെച്ചേക്കുന്ന കാഴ്ച നമുക്ക് കാണാം. 2-3 ആളുകൾ അവിടെ നിന്ന് കുറേ മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വളരെ സുന്ദരമായ ഒരു ആംബിയൻസിലാട്ടോ ഈ ആളിയാർ ഡാം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതായത് നമുക്ക് കാണാതെ മുമ്പിലേക്ക് വളരെ വിശാലമായ നീളത്തിലുള്ളൊരു അണക്കെട്ടാണ് ഈ ആളിയാർ അണക്കെട്ട്. ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് കേവലം വെറും 5 രൂപ മാത്രമാട്ടോ ഈ പാർക്കിലേക്കും ഈ അണക്കെട്ടിലേക്കും മാത്രമുള്ള ഫീസ്. എന്തായാലും ധാരാളം ആളുകളാട്ടോ ഈ ഡാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു ഏരിയയിലാട്ടോ ഈ ഡാം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മറുഭാഗത്തായിട്ട് കാണുന്നതെല്ലാം സുന്ദരമായ കൃഷിഭൂമിയായി പൊള്ളാച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് ഈ ഡാം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഈ ഡാമിൻ്റെ മേലെ നിന്ന് ഇരുഭാഗത്തും കാണുന്ന കാഴ്ചകൾ ധീരമായ കാഴ്ചകളാട്ടോ. പശ്ചിമഘട്ടത്തിലെ ആനമല മലനിരകളിലെ പാൽപ്പാറയുടെ താഴ്വരയിലായാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 1962 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിൻ്റെ കാലത്താണ് ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും പൂർത്തിയാക്കിയതും. ജലസേചനാർത്ഥം നിർമ്മിച്ച അണക്കെട്ടാണെങ്കിലും പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് 2002 വൈദ്യുതി ഉൽപ്പാദനമൊക്കെ ആരംഭിച്ചു. എന്തായാലും കേരളത്തിലെ പാലക്കാട് ചിറ്റൂർ പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ ആളിയാറിൽ നിന്നുള്ള വെള്ളമാട്ടോ. ഇതിലേറെ കാര്യങ്ങളൊന്നും ഈ അണക്കെട്ടിൽ നിന്ന് ചിത്രീകരിക്കാനില്ല. എന്തായാലും സമയം ഏറെ വൈകിയതുകൊണ്ട് ഞങ്ങൾ അണക്കെട്ടിലെ കാഴ്ചകളൊക്കെ മതിയാക്കി താഴേക്ക് ഇറങ്ങുകയാണ്. എന്നാലും നമുക്ക് അല്പം കൂടി മുമ്പോട്ട് നടന്നു നോക്കാട്ടോ. ഇതിൻ്റെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാട്ടോ ഈ ചെറിയ കനാൽ വഴി ഇതെങ്ങനെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മക്കളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. ബാ കൈപിടി കയറണ്ടോ, ബാ കയറിയാ.
പിടിച്ചോ പിടിച്ചോ, രണ്ടേ പിടിച്ചോ. ആ പോരു പോരു. എന്നെ പേരെന്നെ? മലയാളം. മലയാളം മലയാളം അറിയാം. ആ എന്നെ പേര്? ഹർഷത്. എവിടെ വീട്? പൊള്ളാച്ചി. പൊള്ളാച്ചി. നിങ്ങൾ എന്നായി? യാസീൻ. യാസീൻ. നിന്റെ പേരെന്നെ? എന്നെ പേര്? ശമ്യ. ഇവിടെ ഈ ഭാഗത്താണ് പിള്ളേർ കുട്ടികൾക്ക് കേട്ട ഒരുപാട് ഇതേ റൈഡറുകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇങ്ങനെ ഇവിടെ കാണുന്ന കാഴ്ചത്തെ കുട്ടികൾക്കായിട്ടുള്ളൊരു മിനി ടോയ് ട്രെയിനാണ്. ഒരുപാട് ഏരിയ ഒന്നുമില്ലത്, ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാലത് ഈ റൗണ്ടിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ ടോയ് ട്രെയിനിൻ്റെ കാഴ്ചയായിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടൊരു പ്രതിമച്ചേട്ടന് ഒറ്റയ്ക്കിരിക്കുകയാണ്. ഹലോ. അതിരപ്പിള്ളി താണ്ടി മലക്കപ്പാറയും വാൽപ്പാറയും ആളിയാർ ചുരവും ഇറങ്ങിയ മാലിക് ബ്ലോക്സിൻ്റെ ഈ ഏകദിന യാത്ര സമാപിക്കുന്നത് ആളിയാർ അണക്കെട്ടിന് സമീപത്തുള്ള ഈ ചെറിയ പാർക്കിനകത്താണ്. സന്തോഷത്തിൻ്റെ മുഖങ്ങളാണ് നമുക്ക് ചുറ്റിലെങ്ങും കാണാനുള്ള കാഴ്ചകൾ. നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല.